ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് ടി സി വിറ്റേഴ്സ് അക്കാദമി. നമ്മൾ പഠിക്കാവുന്ന ട്രിഗണോമെട്രി പ്ലസ് വണ്ണിലെ ചാപ്റ്റർ 3 പാർട്ട് 2 ആണ്. അപ്പൊ പാർട്ട് വണ്ണിൽ നമ്മൾ ട്രിഗണോമെട്രിക്ക് ഇൻട്രൊഡക്ഷൻ റേഷ്യോസ് നമ്മൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. സൈൻ, കോസ്, ടാൻ, കോട്ട്, കൊസൈക്കൻസ്. ഇന്ന് നമ്മൾ പ്ലസ് വണ്ണിൽ, ഇതൊക്കെ 10 ക്ലാസ് പഠിച്ച കാര്യമാണ്. പക്ഷെ പ്ലസ് വണ്ണിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പുതുതായിട്ട് പഠിക്കുന്നത്. അങ്ങനെ പുതുതായിട്ട് പഠിക്കുന്ന നമ്മളൊരു കാര്യമാണ് റേഡിയൻ എന്ന് പറയുന്ന ഒരു ആംഗിൾ മെഷർമെന്റ്. നിലവിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആംഗിൾ മെഷർമെന്റ് എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. അതായത് 0 ഡിഗ്രി, 10 ഡിഗ്രി, 20 ഡിഗ്രി, അങ്ങനെ നിങ്ങൾ മാക്സിമം നിങ്ങൾ അറിയാവുന്ന ഡിഗ്രി എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഓക്കെ, ഈ 360 ഡിഗ്രി ഒരു മെഷർമെന്റ് ആണ്. ഇതുപോലെ തന്നെ നമ്മൾ പറയാൻ സാധിക്കുന്ന മറ്റൊരു മെഷർമെന്റ് ഉണ്ട്, അതാണ് റേഡിയൻ. എന്താണ് റേഡിയൻ? എന്താണ് റേഡിയനും ഡിഗ്രിയും തമ്മിലുള്ള ബന്ധം? എങ്ങനെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കുക? അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഡിഗ്രിയിൽ നിന്ന് തുടങ്ങാം. ഒരു പോയിന്റ് നമ്മളിങ്ങനെ ഈ ബോർഡിൽ സാറിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മാത്തമാറ്റിക്സിലെ പോയിന്റിന് ഒരു ഡെഫിനേഷൻ നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ ഞാൻ മറ്റൊരു പോയിന്റ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ രണ്ട് പോയിന്റും തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു ഡെഫിനേഷൻ ഉണ്ട്. ഇറ്റ് ഇസ് എ ലൈൻ. അതെന്താണ്? ലൈനാണ്. അപ്പോ ഈ പോയിന്റിനെ ഞാനിവിടെ സ്റ്റേബിൾ ആക്കി നിർത്തിയിട്ട് ഈ അകലം, സപ്പോസ് ഈ അകലം 6 എന്ന് പേര് കൊടുത്തു. ഓക്കെ, 6. ഇതേ അകലത്തിൽ തന്നെ ഞാൻ മുകളിലേക്ക് ഒരു വര വരച്ചു, 6. ഈ സൈഡിലേക്ക് ഒരു വര വരച്ചു, 6. ഈ താഴേക്കും ഒരു വര വരച്ചു, 6. ഇതെല്ലാം സെയിം ആണെന്ന് വിചാരിക്കും. ലെഫ്റ്റും റൈറ്റും ഒക്കെ സെയിം ആണ്. ഇതൊരു 90 ഡിഗ്രി അല്ല, പെർപെൻഡിക്കുലർ ആണ്. രണ്ടു വരെ ഇങ്ങനെ പെർപെൻഡിക്കുലർ വന്നാൽ എത്ര ഡിഗ്രി ഉണ്ടാവും? 90 ഡിഗ്രി. ഇപ്പുറത്തും 90 ഡിഗ്രി, ഇപ്പുറത്തും 90, ഇവിടെ 90. അപ്പൊ 4 × 90 എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഈ പോയിന്റിന് ചുറ്റുമുള്ള മാക്സിമം വരുന്നത് എത്രയാണ്? 360 ഡിഗ്രിയാണ്. സാർ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു പോയിന്റിന് ചുറ്റും നിങ്ങൾ മൊത്തം എടുത്താൽ എത്ര ഡിഗ്രി ഉണ്ടാവും? 360 ഡിഗ്രി ഉണ്ടാവും. അതായത് നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് നമുക്ക് കിട്ടും ആ ഫിഗർ എന്താണുള്ളത്? ഒരു റൗണ്ട്, ഒരു വൃത്തം, ഒരു സർക്കിൾ. ആ സർക്കിളിന്റെ ഉള്ളിലുള്ള ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഇതിന്റെ പകുതി എത്രയായിരിക്കും? വളരെ ഈസിയാണ്, പകുതി ഒന്ന് മാറ്റാൻ മതി. എത്രയുണ്ടാവും പകുതി എന്നുള്ളത്? 90 + 90 എത്ര ഡിഗ്രി ഉണ്ടാവും? 180 ഡിഗ്രി ഉണ്ടാവും. അപ്പൊ ഒരു അർദ്ധവൃത്തം അല്ലെങ്കിൽ ഒരു ഹാഫ് സർക്കിള് എന്ന് പറയുന്നത് എപ്പോഴും 180 ഡിഗ്രിയും ഒരു ഫുൾ സർക്കിള് എന്ന് പറയുന്നത് ഒരു 360 ഡിഗ്രിയും ആയിരിക്കും. അപ്പോ 1 ഡിഗ്രി എന്തോരം ഉണ്ടാവും നോക്കണം. ഇപ്പോ സാർ ഒരു പോയിന്റിൽ നിന്നാണ് പോയത്, ഇത് റേഡിയസ്, ഇത് റേഡിയസ്. ഓക്കെ, ഇത് എത്ര ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞു? 90 ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞു. ക്ലിയർ? അപ്പൊ ഇതിന്റെ പകുതിയോ? കറക്റ്റ് പകുതി. ഇത്ര അളവ് എത്ര ഉണ്ടാവും? 90 പകുതി. 90 ÷ 2 = 45 ഡിഗ്രി. സോ ദിസ് ഇസ് ബിക്കം 45 ഡിഗ്രി. ക്ലിയർ? ഈ 45 ഡിഗ്രി ഇതുണ്ട്. ഇതെങ്ങനെ 45 ഡിഗ്രി ആയി? ഇവിടെ 1 ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രി ഇങ്ങനെ കൂടി 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 45 വരുമ്പോഴാണ്, 45 എണ്ണം വരുമ്പോഴാണ് 45 ഡിഗ്രി ആവുക. അപ്പോൾ 1 ഡിഗ്രി എന്ന് പറയുന്ന ഏറ്റവും ചെറിയൊരു മെഷർമെന്റ് അവിടെയുണ്ട്. അപ്പോൾ 1 ഡിഗ്രി 2 ഡിഗ്രി 3 4 5 6 അങ്ങനെ കയറി എന്താണെന്ന് 45 ആവുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ ബോക്സിലുള്ള പൊട്ടാക്ടർ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ 45 എന്ന് പറഞ്ഞ ഇവിടെ ഇങ്ങനെ കാണാം. അവിടെ നിന്നടുത്ത് ഏറ്റവും ചെറുതുണ്ടാവും, ഓർമ്മ. ഇത് 0, ഇത് 1 ഉണ്ടോ? പിന്നെ എന്തായിരിക്കും? 2, പിന്നെ എന്തായിരിക്കും? 3, പിന്നെ എന്താണ്? 4, പിന്നെ എന്താണ്? 5, പിന്നെ എന്താണ്? 6, ഇങ്ങനെ പോകും. അപ്പോ 45 ഡിഗ്രി വരുന്നത് ഇതേപോലത്തെ 45 ഡിഗ്രികൾ ചേർന്നിട്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഫുൾ സർക്കിളിൽ എത്ര പീസ് ഉണ്ടാവും, എത്ര കഷ്ണങ്ങൾ ഉണ്ടാവും? ഏറ്റവും ചെറുത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫുൾ സർക്കിൾ എന്ന് പറയുന്നത് ആക്ച്വലി ഇങ്ങനെ ഇങ്ങനെ ഈ 1 ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രി ഇങ്ങനെ പോകുന്ന 360 എന്താണ് കഷ്ണങ്ങൾ ചേർന്നതാണ് ഒരു ഫുൾ സർക്കിൾ എന്ന് പറയുന്നത്. അത് ഏറ്റവും ചെറിയ മെഷർമെന്റ്.
ഏറ്റവും ചെറിയ മെഷർമെന്റ് ഏതാണോ അതാണ് ഒരു ഡിഗ്രി എന്ന് പറയുന്നത്. ഒരു ഡിഗ്രി. ക്ലിയർ? മനസ്സിലായി? ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ഡിഗ്രി മാത്രം എടുക്കാം. ഓക്കെ, ആ ഒരു ഡിഗ്രി മാത്രം സാറ് പുറത്തേക്ക് എടുക്കാം. അപ്പോ ഒരു സർക്കിള്, ആ സർക്കിളിന്റെ സെന്റർ, റേഡിയസ്, അതിന് ഒരു ഡിഗ്രി, ഓൺലി വൺ ഡിഗ്രി, വളരെ ചെറുതാണ്. അതൊന്ന് സാർ ഇവിടെ വലുതാക്കി വരയ്ക്കുക, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് വലുതാക്കി വരയ്ക്കുക. സപ്പോസ് ദിസ് ഈസ് വൺ ഡിഗ്രി. ഓക്കെ, ഈ വൺ ഡിഗ്രീനെ പിന്നെയും ഞാൻ എന്താണ് ഇങ്ങനെ ചെറുതാക്കിയത്, അങ്ങനെ 60 കഷ്ണങ്ങളാക്കി. എത്ര കഷ്ണങ്ങളാക്കി? 1, 2, 3 ഇങ്ങനെ പോയി 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 പിന്നെയും ചെറുതാക്കി 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 60 കഷ്ണങ്ങളാക്കി. ഓക്കെ, 60 കഷ്ണങ്ങൾ. ഞാൻ ഒരു ഡാഷ് ഇടുക, ഇതിന്റെ പേര് മിനിറ്റ്. നിങ്ങൾ എവിടെ കാണുന്ന മിനിറ്റ് അല്ല, ക്ലോക്കിൽ കാണുന്ന മിനിറ്റ് അല്ല, ഈ ഒരു ഡിഗ്രി ശ്രദ്ധിക്കണം, ഒരു സർക്കിളിൽ 360 ഭാഗങ്ങളാക്കി, അതിനകത്ത് ഒരു ഭാഗം ഒരു ഡിഗ്രി, അതിനെ 60 ഭാഗങ്ങളാക്കി, അതിനകത്തൊരു ഭാഗം അതാണ് ഒരു മിനിറ്റ്. എന്താണ് ഇതിനെ വായിക്കുന്നത്? മിനിറ്റ്, ഒരു മിനിറ്റ്. അപ്പൊ ഒരു ഡിഗ്രി ഈസ് ഈക്വൽ ടു എത്ര മിനിറ്റ്? 60 മിനിറ്റ്. എത്ര മനസ്സിലായോ? കിട്ടിയോ? കിട്ടി. ഇനി ഇതിനകത്തുള്ള ആ ഒരു മിനിറ്റില് അതിനെ സാർ വലുതാക്കി ഇറക്കുക, ഇതിനകത്തുള്ള ഒരു മിനിറ്റ്. ഓക്കെ, ആ ഒരു മിനിറ്റിനെ വലുതാക്കി, ഇതും ഇങ്ങനെ 60 കഷ്ണങ്ങളാക്കും. 1, 2, 3, 4, 5, 6, 7, 8, 9, 60 കഷ്ണം. അതിനെ നമ്മൾ സെക്കൻഡ് എന്നാണ് പറയാം. എന്താണ് സെക്കൻഡ്? അപ്പോ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്. അപ്പൊ ഇതിനകത്ത് ഒരു സെക്കൻഡ് കാണുമല്ലോ, അതിനെ നമ്മൾ 2 ഡോട്ട് ഇട്ടാണ് സൂചിപ്പിക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയത് ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. ഓക്കെ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്. കിട്ടിയോ? ഇത്ര മനസ്സിലായി? ഓക്കെ, ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി, ഒരു ഫുൾ സർക്കിൾ. ഒരു ഹാഫ് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി. ഇതാണ് ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ. ഇതിൽ നിന്നാണ് നമ്മൾ റേഡിയൻ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ക്ലിയർ? ഓക്കെ, സപ്പോസ് സാർ ഒരു സർക്കിളോട് വരയ്ക്കാനേ, ഇത്ര വലിയ ക്ലിയർ ഒന്നായിരിക്കില്ല. ദെൻ ഇതാണ് എൻ്റെ സെന്റർ, ഇതാണ് ഇവിടെ നിന്ന് ഇവിടെ ഒരു 2 മീറ്റർ ഉണ്ട് വിചാരിക്കാം. ഞാൻ പെട്ടെന്നൊരു വലിപ്പം കിട്ടാൻ വേണ്ടി പറയുന്നു, 2 മീറ്റർ ഉണ്ട് വിചാരിക്കാം. ഓക്കെ, 2 മീറ്റർ. ഈ 2 മീറ്ററുള്ള ഈ ഒരു സാധനം ഇത്ര നീളം, ഇവിടുന്ന് ഇവിടം വരെ നിങ്ങളൊരു ഈർക്കിലി ഓടിച്ചെടുക്കുക. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ഈർക്കിലി ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഇതാണ് എന്റെ നിങ്ങളുടെ കയ്യിലുള്ള ഈർക്കിലി. ഈർക്കിലി മനസ്സിലാവില്ലേ? ഓലയുടെ, അത് നമുക്ക് വളയ്ക്കാം, അതുകൊണ്ടാണ് അത് എടുക്കാൻ പറയുന്നത്. അതെടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ വളച്ച് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പോർഷൻ കിട്ടും. അതായത് ഇതേ അകലത്തിൽ ഇവിടെ ഒരു പോർഷൻ കിട്ടും. ഇത് 2 മീറ്റർ, ഇവിടെ നിന്ന് ഇവിടെ വരെ 2 മീറ്റർ. ഇത് നിങ്ങൾ ജോയിൻ ചെയ്തു. ഓക്കെ, അതിനെയാണ് നമ്മൾ 1 റേഡിയൻ എന്ന് പറയുന്നത്. എന്താണ് 1 റേഡിയൻ? കിട്ടിയോ? മനസ്സിലായോ? വളരെ ഈസിയാണ്. ഇതെത്രയാണ് റേഡിയസ്? 2 മീറ്റർ. അത് തന്നെ ഇപ്പോഴത്തേക്ക് നിങ്ങൾ അളന്നെടുത്തു, എന്നിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? ഒരു ആംഗിൾ കിട്ടി. ആ ആംഗിളാണെന്ത്? ആ സർക്കിളിന്റെ 1 റേഡിയൻ. കിട്ടിയോ? മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ ഇതിവിടം വരെ ഈ അകലം ഇവിടെ എത്ര എണ്ണം കാണും? ഇവിടം വരെ വന്നു 2 റേഡിയൻ, ഇവിടം വരെ വന്നു 3 റേഡിയൻ, ഇവിടം വരെ വന്നു 4 റേഡിയൻ, ഇവിടം വരെ വന്നു 5 റേഡിയൻ, ഇവിടം വരെ വന്നു 6 റേഡിയൻ. ഇതിൽ കുറച്ചും കൂടി വരും. അപ്പൊ ഫുൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ 6 റേഡിയൻ പ്ലസ് കുറച്ചും കൂടി ഉണ്ടാവും. മനസ്സിലായോ? ഒരു ഫുൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ 6 റേഡിയൻ പ്ലസ് എന്താണ്? കുറച്ചും കൂടി ഉണ്ടാവും. ഓക്കെ,
ആ ഉണ്ടാവുന്നത് ആ കുറച്ചും കൂടി എന്ന് പറയുന്നത് 6.28 റേഡിയൻ. ഏകദേശം 6.28 റേഡിയൻ ആണെന്ന് കാണിക്കും. നിങ്ങൾ ഏതൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിളിന്റെ റേഡിയസ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ 6 എണ്ണം കൃത്യമായിട്ട് കിട്ടും. പിന്നെ ഒരു കുറച്ചും കൂടി ഉണ്ടോ, ആ കുറച്ചും കൂടി നമ്മളൊരു 0.28 ആയിട്ട് സംഘടിപ്പിക്കുക. അതൊരു ഫുള്ളില്ല, ഏകദേശം ഒരു 0.28 ആണ് കിട്ടുക. അപ്പോ 360 ഡിഗ്രി ആയിട്ടുള്ള ഒരു ഫുൾ സർക്കിൾ എന്ന് പറയുന്നത് 6.28 റേഡിയൻ ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കാം. 6.28 റേഡിയൻ ആയിട്ട് സങ്കല്പിക്കാം, കിട്ടിയോ? 6 എണ്ണം ഫുൾ റേഡിയൻ പ്ലസ് 0.28. ക്ലിയർ, മനസ്സിലായി? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ 360 പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹാഫ് സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ എത്ര റേഡിയൻ ഉണ്ടാവും ഇതിന്റെ പകുതി? അപ്പൊ 360 പകുതി എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. 180 ഡിഗ്രി ഇസ് ഈക്വൽ ടു 6.28/2 എന്ന് പറഞ്ഞാൽ 3.14 റേഡിയൻ. അത്ര മനസ്സിലായോ? ഒരു ഫുൾ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.28 റേഡിയൻ. ഫുൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി? 360 ഡിഗ്രി. അപ്പൊ 360 ഡിഗ്രി 6.28 ഈക്വൽ ആണെങ്കിൽ 360 പകുതി ഇവിടെ എടുക്കുക, അവിടെയും പകുതി എടുക്കുക. അപ്പൊ 150 ഡിഗ്രി എന്തിന് ഈക്വൽ ആണ്? 3.14 റേഡിയന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ 3.14 എന്ന് പറയുന്ന ഈ ഒരു സംഖ്യക്ക് നമ്മൾ മാത്തമാറ്റിക്സിൽ പൈ എന്നാണ് പറയാം. എന്താ പറയാ? പൈ. അപ്പൊ 180 ഡിഗ്രി എന്ന് പറയുന്നത് പൈ റേഡിയന് ഈക്വൽ ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഒരു പകുതി സർക്കിൾ എന്ന് പറഞ്ഞാൽ പൈ റേഡിയൻ. അപ്പൊ ഒരു ഫുൾ സർക്കിളോ 2π. ഓക്കെ, അപ്പൊ 360 ഡിഗ്രി എന്ന് പറയുന്നത് 2π ഈക്വൽ ആണ്. കിട്ടിയോ? മനസ്സിലായോ? ഒന്നുകൂടി പറയാം സാറ്, 3.14 എന്നുള്ളത് എന്താണ്? എന്താണ്? പൈ ആണ്. അപ്പൊ 180 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ റേഡിയൻ. എന്നാൽ എന്റെ ചോദ്യം ഇതാണ്, അപ്പൊ 360 ഡിഗ്രി എത്ര റേഡിയൻ ആണ്? 2π റേഡിയൻ. മനസ്സിലായി? അപ്പോ നമുക്ക് ഇവിടുന്ന് കിട്ടിയ റിലേഷൻഷിപ്പ് ഒന്ന് എടുത്തെഴുതാം. ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്. 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, 180 ഡിഗ്രി ഇസ് ഈക്വൽ ടു 5. 360 ഡിഗ്രി ഇസ് ഈക്വൽ ടു 2π. ക്ലിയർ? അപ്പോ ഇനി നമ്മൾ അറിയേണ്ടത്, ഇപ്പോ 45 ഡിഗ്രി എത്ര മിനിറ്റ് ആണെന്നറിയണം, സെക്കൻഡ് ആണെന്നറിയണം. അതുപോലെ പൈ ബൈ 2 റേഡിയൻ അതിന്റെ ഡിഗ്രിയിലേക്ക് ആക്കാൻ അറിയണം. അതുപോലെ 45 ഡിഗ്രി എത്ര റേഡിയൻ ആണെന്നാക്കാൻ അറിയണം. ഇതിന്റെ കൺവെർഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, താങ്ക് യു.